നാലാമത്തെ എപ്പിസോഡും തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയാണ്. തേർഡ് നാഷണൽ മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനത്തിന് മുന്നിലുള്ള റോഡിലൂടെ നമ്മുടെ കഥാനായകനായ ഹാൻ നടന്നു വരുന്നു. ഹാൻ നടന്നു വരുന്നതിന്റെ സൈഡിലായി വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആണുള്ളത്. അതായത് വെള്ളം റേഷൻ കടകളിൽ റേഷൻ വിതരണം ചെയ്യുന്നത് പോലെ ആളുകൾക്ക് റേഷനായി വിതരണം ചെയ്യുന്ന സ്ഥലം. എല്ലാവർക്കും ഒരുപോലല്ല, ആളുകളെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. ലോവർ ഗ്രേഡ്, മിഡിൽ ഗ്രേഡ്, അപ്പർ ഗ്രേഡ്. ഇതിൽ അപ്പർ ഗ്രേഡുകാർക്കാണ് കൂടുതൽ വെള്ളം ലഭിക്കുന്നത്. മിഡിൽ ഗ്രേഡുകാർക്ക് അതിനേക്കാൾ കുറവും ലോവർ ഗ്രേഡുകാർക്ക് അതിനേക്കാൾ കുറവും. ഇങ്ങനെ ആളുകൾക്കിടയിൽ വെള്ളത്തിൽ തന്നെ പാർഷ്യാലിറ്റി കാണിക്കുന്നത് കൊണ്ട് ഒരു ഭാഗത്ത് അതിൻ്റെതായ സമരങ്ങളും പോരാട്ടങ്ങളും നടക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹാൻ നേരെ പ്രവേശിക്കുന്നത് ആ നാഷണൽ മെഡിക്കൽ സെന്ററിലേക്കാണ്. വെള്ളത്തിന്റെ ലഭ്യത കുറയുമ്പോൾ പട്ടിണിയും പരിവട്ടവും കൂടുന്നത് പോലെ തന്നെ ആളുകൾക്കിടയിൽ അസുഖങ്ങളും കൂടും. ഹാനിന്റെ മകൾ അതുപോലെ ഒരു അസുഖബാധിതയാണ്. ഹാനിന് മിഡിൽ ഗ്രേഡ് ലെവലിൽ വെള്ളമാണ് കിട്ടുന്നത്. ആ വെള്ളം കൊണ്ട് ഹാനിന്റെ മകളുടെ ചികിത്സയ്ക്ക് തികയില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ എത്രയും പെട്ടെന്ന് നിങ്ങൾ വെള്ളത്തിന്റെ ഗ്രേഡ് കൂട്ടി ആവശ്യത്തിന് വെള്ളം കളക്ട് ചെയ്തില്ലെങ്കിൽ മകൾക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കാതെ അവളുടെ കാല് മാറ്റേണ്ടി വരുമെന്ന തരത്തിൽ ഡോക്ടർ സംസാരിക്കുമ്പോൾ ഹാൻ ആകെപ്പാടെ സങ്കടപ്പെടുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, വെള്ളം ലഭിക്കാതെ അസുഖങ്ങൾ വരുന്നു. ആ കൂട്ടത്തിൽ കാല് തന്നെ വെട്ടി മാറ്റുന്ന തരത്തിലുള്ള ഒരു അസുഖമാണെങ്കിലോ? അതും നിങ്ങൾക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് പോലും നൽകാൻ സാധിക്കുന്നതെങ്കിൽ ഹോ, എത്ര പരിതാപമാണല്ലേ. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ വീണ്ടും ഹാനിനെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഹാൻ ചന്ദ്രനിലെ ബാൽഹേ സ്റ്റേഷനിലാണ് ഉള്ളത്. കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാനായി 20 അടി താഴ്ചയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഹാൻ. ഹാൻ പതിയെ താഴേക്ക് ഇറങ്ങി ചെന്നോണ്ടിരിക്കുന്നു. ആ സമയത്ത് അവിടെ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാവുന്നു. വർക്കിംഗ് അല്ല എന്ന് എല്ലാവരും കരുതിയിരുന്ന ലിഫ്റ്റ് വളരെ ശക്തിയിൽ, സ്പീഡിൽ മുകളിലേക്ക് പൊങ്ങി വരുന്നു. ഇത് കാണുന്ന ഹാനും അതേപോലെ കൺട്രോൾ സെന്ററിൽ ഇരിക്കുന്ന ഹാനിന്റെ ടീം മെമ്പേഴ്സും ഷോക്കാവുന്നു. ലിഫ്റ്റ് വന്നിടിച്ചാൽ ഹാനിന്റെ കഥ കഴിയും. എല്ലാവരും വളരെ ഭയത്തോടെ നിൽക്കുന്ന സമയം ഹാൻ ഒരു സൈഡിലേക്ക് മാറുന്നത് കൊണ്ട് ലിഫ്റ്റ് ഇടിക്കാതെ രക്ഷപ്പെടുന്നു. പക്ഷേ ഈ ലിഫ്റ്റ് നേരെ സ്പീഡിൽ മുകളിലേക്ക് ചെന്നിടിക്കുന്നു. ആ ഒരു ഇടിയിൽ ആ ബാൽഹേ സ്പേസ് സ്റ്റേഷൻ തന്നെ ഒരു നിമിഷം ഒന്ന് മൊത്തത്തിൽ കുലുങ്ങുന്നു. പവർ കട്ടായി ഓണാവുന്നു. കൂടാതെ ഇത് മുകളിലേക്ക് പൊങ്ങിപ്പോയ ശക്തിയിൽ ഹാനിന്റെ റോപ്പും അറന്നു പോയിട്ടുണ്ടായിരുന്നു. ഹാൻ അവിടെ ഒരു ഇരുമ്പിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. ഹാനിന്റെ ടീം മെമ്പേഴ്സ് ഹാനിന് മുകളിലേക്ക് വരാനായി ഒരു റോപ്പ് ഇട്ട് കൊടുക്കുന്നു. ആ സമയം ഹാൻ ആ റോപ്പിൽ പിടിക്കുന്നു. ഇതേ സമയം മുകളിലേക്ക് പോയ ലിഫ്റ്റ് ഡാമേജ് ആയി താഴേക്ക് നിലം പതിക്കാൻ വരുന്നു. ഇത് കാണുന്ന ഹാൻ റോപ്പിന്റെ ഒരു വശം ആ ലിഫ്റ്റിൽ കൊളുത്തുന്നു. അങ്ങനെ ലിഫ്റ്റ് താഴേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഹാനും താഴേക്ക് പോകുന്നു. പോകുന്ന വഴി അങ്ങിങ്ങിടിച്ച് ഹാനിന്റെ സ്യൂട്ട് മൊത്തത്തിൽ ഡാമേജ് ആകുന്നു. ഹാൻ വലിയ അപകടത്തിലാണല്ലോ എന്ന് ടീം മെമ്പേഴ്സ് എല്ലാം ആശങ്കയോടെ നിൽക്കുന്നു. എന്തായാലും അപ്പോഴേക്കും ഇവിടെ വന്ന കാര്യം നിറവേറ്റാതെ തിരിച്ചു പോകാൻ മനസ്സില്ലാതെ ഹാൻ താഴേക്ക് ലിഫ്റ്റിന്റെ ഒപ്പം ചെന്നിട്ടുണ്ടായിരുന്നു. സ്യൂട്ട് എല്ലാം ഡാമേജ് ആയി ഓക്സിജൻ ലെവല് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന്റെ ഒക്കെ വാർണിംഗ് മെസ്സേജസ് വരുന്നുണ്ടെങ്കിലും അത് വകവെക്കാതെ എങ്ങനെയും കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാനായി ഹാൻ ശ്രമിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ ഹാൻ മയങ്ങി താഴേക്ക് വീഴുന്നു. മയക്കത്തിന്റെ ഇടയിൽ ഹാനിന്റെ മനസ്സിലൂടെ വന്നു പോകുന്നത് ഹാനിന്റെ മകളാണ്. മകളുടെ ശോഷിച്ച ആ കാലുകൾ ഹാൻ തടവുന്നു. വെള്ളത്തിന്റെ സ്കെയർസിറ്റി തന്റെ മകളെ കാലില്ലാത്തവളാക്കി മാറ്റുമല്ലോ എന്ന പേടി ഹാനിന്റെ ഉള്ളിൽ നിറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡോക്ടറിനെയും തോങ്ങിനെയുമാണ്. അവര് രണ്ടുപേരും എത്ര ഡയഗ്നോസ് ചെയ്യാൻ നോക്കിയിട്ടും എന്താണ് മരണകാരണം എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് സോങ് പറയുന്നത് ഗോങ് ജീവനോടെ ഇരുന്ന സമയത്താണ് അവന്റെ ശരീരത്തിൽ നിന്ന് അത്ര അധികം വെള്ളം വെളിയിലേക്ക് വന്നത്. അവൻ മരിച്ചതിനു ശേഷം ഒരിറ്റ് വെള്ളം ആ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടില്ല. അതിന് പിന്നിൽ എന്തായിരിക്കും രഹസ്യം? അവൻ ജീവനോടെ നിലനിന്നതിനും ആ വെള്ളം വന്നതിനും പിന്നിൽ എന്തെങ്കിലും ബന്ധം കാണുമോ എന്നാണ്. ഇവരിങ്ങനെ സംസാരിക്കുന്ന ഇതേ സമയം ഹാൻ മയക്കത്തിൽ നിന്നുണ്ടായിരുന്നു. ഹാൻ കണ്ണു തുറക്കുമ്പോൾ ആ 20 അടി താഴ്ചയിൽ നിന്ന് ഹാനിനെ സ്പേസ് സ്റ്റേഷൻ അകത്തേക്ക് ഹാനിന്റെ ടീം മെമ്പേഴ്സ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ബോധം തെളിഞ്ഞ ഹാൻ ഉടനെ തന്നെ അവരോട് കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാൻ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവര് ഇല്ല എന്നാണ് പറയുന്നത്. പാനലുകളെല്ലാം കറക്റ്റായി തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ എന്തുകൊണ്ടോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നില്ല എന്ന് അവർ പറയുമ്പോൾ ഹാൻ ആകെപ്പാടെ നിരാശനാകുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. എന്തായാലും വീണ്ടും അവര് കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് ഒരു സിഗ്നൽ വരുന്നത് ശ്രദ്ധിക്കുന്നത്. സിഗ്നൽ വരുന്നത് സ്റ്റേഷന് വെളിയിൽ നിന്നാണ്, സ്റ്റോറേജ് 3 അടുത്ത് നിന്നാണ്. സ്റ്റോറേജ് 3 എന്ന് പറയുമ്പോൾ ഈ സ്റ്റേഷൻ അകത്തല്ലേ, അപ്പൊ ഒന്ന് പോയി നോക്കാലോ എന്ന് കരുതി ഇവര് വേഗം സ്റ്റോറേജ് 3 ചെല്ലുന്നു. അവിടെയാണ് മരണപ്പെട്ട ലീയുടെ ബോഡി ഇരിക്കുന്നത്. മറ്റൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ ഈ ബോഡിയിൽ നിന്ന് എങ്ങനെ സിഗ്നൽ വരുമെന്ന് അറിയാനായി ബോഡി പരിശോധിക്കുമ്പോൾ ഇവരാരും അറിയാതെ ലീ അയാളുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇവർക്ക് കിട്ടുന്നു. ലീ അതിലൂടെ ആരോ ആയി ബന്ധപ്പെട്ടതൊക്കെ ഹാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. എർത്തുമായി
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനായി ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഹാൻ കൂടെയുള്ള എഞ്ചിനീയറിംഗ് പരമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളിനോട് തിരക്കുമ്പോൾ തീർച്ചയായും പറ്റുമെന്ന് പറഞ്ഞ് അയാൾ അതിനായിട്ടുള്ള പരിശ്രമം ആരംഭിക്കുന്നു. അങ്ങനെ പ്രതീക്ഷ പോലെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഡിവൈസിന്റെ സഹായത്തോടെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നു. ഡയറക്ടർ ചോയയാണ് ലൈനിൽ ലഭിക്കുന്നത്. ഹാൻ ചോയോട് ബാൽഹേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിയിക്കുന്നു. മുന്നേ ഇവിടേക്ക് വന്ന ക്രൂ മെമ്പേഴ്സ് റേഡിയേഷൻ കാരണം മരണപ്പെട്ടു എന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തി അവരുടെ മൃതദേഹങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് ഹാൻ പറയുമ്പോൾ ചോയ് ഹാനിനോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വിട്ടത് അവര് റിസർച്ച് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സ്യൂൾ കണ്ടെത്തി കൊണ്ടുവരാനാണ്, അല്ലാതെ അവരെങ്ങനെ മരിച്ചു എന്ന കാര്യം ചെയ്യാനല്ല. പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന് ചോയ് പറയുമ്പോൾ ഹാൻ തന്ത്രപരമായി ചോയോട് അധികം എതിർത്ത് സംസാരിക്കാതെ മയത്തിൽ സംസാരിക്കുന്നു. ശരിയാ, ഞങ്ങള് അവര് റിസർച്ച് ചെയ്ത സാധനം കണ്ടെത്താനായി വന്നതാ. പക്ഷെ ഞങ്ങൾ ഇവിടെ പല സ്ഥലത്ത് പരിശോധിച്ചിട്ടും ആ ക്യാപ്സ്യൂൾ കിട്ടിയില്ല. ഇവിടെ ആണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ലെവൽസ് ഉണ്ട്, അതൊക്കെ പരിശോധിക്കാൻ ഞങ്ങൾക്കാണെങ്കിൽ ആക്സസും ഇല്ല. ആക്സസ് ഗ്രാന്റ് ചെയ്താല് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റുമെന്ന് ഹാൻ പറയുമ്പോൾ ഒരു നിമിഷം ചോയ് ഒന്ന് ആലോചിക്കുന്നു. അതിനുശേഷം ആക്സസ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. നേരത്തെ ടണലിലൂടെ പരിശോധനയ്ക്ക് പോയ സമയത്ത് ഒരു ഡെഡ് എൻഡിൽ കുടുങ്ങി നിന്നില്ലേ, അത് തുറക്കാൻ ലെവൽ 1 ആക്സസ് വേണമായിരുന്നു. ആ ആക്സസ് ആണ് ഇപ്പോൾ തന്ത്രപരമായി ഹാൻ ചോയോട് ചോദിക്കുന്നത്. ചില കാര്യങ്ങൾ അന്വേഷിക്കാനാണെന്ന് പറഞ്ഞാൽ ചോയ് കൊടുക്കില്ലെന്ന് ഹാനിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ സോങ്ങിന്റേതായ രീതിയിൽ ആ ഡേറ്റ സ്റ്റോറേജ് ലൂണ എന്ന സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അറിയാവുന്ന പല കോഡുകൾ അടിച്ച് ആ ഒരു ഡോറ് അൺലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ലെവൽ 1 ആക്സസ് വേണമെന്നാണ് കാണിക്കുന്നത്. ലെവൽ 1 ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സോങ് തിരികെ വരുന്നു. എല്ലാവരും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് സോങ്ങിന് എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. സോങ് നേരത്തെ ഗോങ്ങിന്റെ ശരീരത്തിൽ നിന്ന് ഡോക്ടർ കളക്ട് ചെയ്ത ബ്ലഡ് പിന്നെ രണ്ടായി സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. മഞ്ഞ കളറിലെ ഒരു ദ്രാവകവും പിന്നെ വെള്ള കളറിലെ ഒരു ദ്രാവകവുമായി. ആ വെള്ള കളറിലെ ദ്രാവകത്തിന്റെ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് അതിലേക്ക് സോങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു ഡ്രോപ്പ് രക്തം അതിലേക്ക് ഒഴിക്കുന്നു. ആ രക്തവും ആ വെള്ളവും തമ്മിൽ മിക്സ് ആയ ഉടനെ ഒരു തുള്ളി ഉണ്ടായിരുന്ന അത് രണ്ട് തുള്ളിയാകുന്നു, മൂന്നാകുന്നു, നാലാകുന്നു, അഞ്ചാകുന്നു. അങ്ങനെ ഇരട്ടിച്ച് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും തുള്ളികളായി അത് ചാടിക്കളിച്ച് വെളിയിലേക്കെല്ലാം സ്പ്രെഡ് ആവാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന സോങ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഷോക്കാവുന്നു. ഇതിങ്ങനെ സ്പ്രെഡ് ആകുന്നത് തടയാനായി ഡോക്ടർ ഉടനെ അത് ഫ്രീസ് ചെയ്യാനുള്ള സ്പ്രേ അടിക്കുന്നു. സ്പ്രേ അടിച്ച് ഫ്രീസ് ആയ ഉടനെ അതിങ്ങനെ ഇരട്ടിക്കുന്നത് നിൽക്കുന്നു. രക്തം ചെന്നപ്പോൾ എങ്ങനെ വെള്ളം ഇരട്ടിച്ചു എന്ന ചിന്തയാണ് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് സോങ് മനസ്സിലാക്കുന്നത് ആ ഒരു വെള്ളം എന്തോ ഒന്നാണ്, അത് ജീവനുള്ള ഒരു വസ്തുവിൽ ചെന്ന് പ്രത്യേകിച്ച് ബ്ലഡുമായി കലർന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഇരട്ടിക്കുന്നു. പക്ഷേ ജീവൻ ഇല്ലാതായി കഴിയുമ്പോൾ ഇരട്ടിപ്പ് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഗോങ്ങിന് ജീവൻ ഉണ്ടായിരുന്ന സമയം ഗോങ്ങിന്റെ ശരീരത്തിൽ നിന്ന് ഈ വെള്ളവും രക്തവും മിക്സായി ഒരുപാട് ലിറ്റർ കണക്കിന് വെള്ളം വെളിയിലേക്ക് വന്നതും പിന്നീട് ഗോങ് മരിച്ച ശേഷം വെള്ളം വെളിയിലേക്ക് വരാതായതെന്നും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ഇതിനെല്ലാം പിന്നിലെ ആ ഒരു മെയിൻ റീസൺ എന്തായിരിക്കും, ഇതിനെല്ലാം കാരണം എന്ന ആ ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഹാനിനെയും ടീം മെമ്പേഴ്സിനെയുമാണ്. അവർക്ക് ലെവൽ 1 ആക്സസ് ചോയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ തുടർന്ന് ആ ടണലിൽ പോയി അന്വേഷണം നടത്താമെന്നെല്ലാം ഹാൻ പറയുമ്പോൾ ഒരു ടീം മെമ്പർ വല്ലാതെ ഭയപ്പെടുന്നു. അതിന്റെ ആവശ്യമുണ്ടോ, റിസ്ക് അല്ലേ, നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടൂടെ എന്നെല്ലാം ടീം മെമ്പർ പറയുമ്പോൾ മറ്റൊരു വഴിയുമില്ല, ഇപ്പോൾ ഇത് ചെയ്തേ സാധിക്കൂ എന്ന് ഹാൻ പറയുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഡോക്ടറും സോങ്ങും വരുന്നത്. കുറച്ചു മുന്നേ ആ ഒരു വെള്ളവും രക്തവും കൂടി ചേർന്ന് ഇരട്ടിക്കുന്നത് കണ്ട കാര്യം ഇവര് ഹാനിനോട് വിവരിക്കുമ്പോൾ ഹാൻ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്നു. ഇത് കാണുമ്പോൾ സോങ്ങിന് ഹാനിന് ഇതിനെപ്പറ്റി മുന്നേ ധാരണ ഉണ്ടായിരുന്നു എന്ന സംശയം ഉണ്ടാകുന്നു. സോങ് ഹാനിനോട് അപ്പൊ നമ്മൾ അന്വേഷിച്ചു വന്ന സാമ്പിൾ ഈ ഒരു വെള്ളമാണല്ലേ എന്ന് സോങ് ചോദിക്കുന്നു. അതിന് ഹാൻ ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നു. ഈ ഒരു മിഷന്റെ ഭാഗമായി ഹാനിനെ ഇതിൽ നിയമിക്കുന്നതിന് മുന്നേ ചോയ് ഹാനിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 5 വർഷങ്ങൾക്ക് മുന്നേ സോങ്ങിന്റെ സഹോദരിയാണ് ലൂണർ വാട്ടർ എന്ന ഒരു കാര്യം ചന്ദ്രനിലുണ്ട് എന്ന് കണ്ടെത്തിയത്. അത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതുമൂലമാണ് അന്ന് വന്ന ക്രൂ മെമ്പേഴ്സ് മരിച്ചതെന്ന് ചോയ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ ഇരട്ടിക്കുന്ന വെള്ളം എങ്ങനെ അതിന്റെ ഇരട്ടിപ്പ് നിർത്താൻ സാധിക്കുമെന്ന് കണ്ടെത്തണമെങ്കിൽ റിസർച്ച് ചെയ്യണ്ടേ? റിസർച്ച് ചെയ്യാനായിട്ട് ഈ ചന്ദ്രനിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിള് ഭൂമിയിലേക്ക് എത്തണ്ടേ? പക്ഷെ ആദ്യം പോയ ടീം മെമ്പേഴ്സിന് സാമ്പിള് കളക്ട് ചെയ്യാൻ സാധിച്ചെങ്കിലും ഇടയിലുണ്ടായ ഈ വെള്ളത്തിന്റെ ചില വശപിശക് മൂലം അവർക്ക് അത് ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അത് ഭൂമിയിലേക്ക് എത്തിച്ച് തുടർന്ന് റിസർച്ച് നടത്തി കാര്യങ്ങൾ കണ്ടെത്താനായിട്ടാണ് കാര്യങ്ങൾ തുറന്നു പറയാതെ മുന്നേ പോയവര് റേഡിയേഷൻ മൂലം മരണപ്പെട്ടു എന്നേ ഉള്ളൂ, നിങ്ങൾ പോയി സാമ്പിള് കളക്ട് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. യഥാർത്ഥത്തിൽ ഇവരുടെ ജീവൻ എടുക്കാൻ ശേഷിയുള്ള ഒരു കാര്യത്തെ തപ്പിയാണ് ഇവരിവിടേക്ക് എത്തിയതെന്ന കാര്യം ഇപ്പോഴാണ് എല്ലാവരും തിരിച്ചറിയുന്നത്. ഈ കാര്യങ്ങൾ
ഹാൻ പറഞ്ഞ് നിർത്തുമ്പോൾ സോങ് ഷോക്ക് ആവുകയാണ്. കാരണം സോങ്ങിന്റെ സഹോദരിയാണല്ലോ ഈ ഒരു കാര്യം ആദ്യം കണ്ടെത്തിയത്. സോങ് തന്റെ സഹോദരിയെ പറ്റി പറയുമ്പോൾ അവിടെയുള്ള ഹാൻ ഒഴിച്ച് മറ്റാളുകൾ അപ്പോഴാണ് അറിയുന്നത് സോങ്ങിന്റെ സഹോദരി മുന്നേ വന്ന ക്രൂവിലെ മെമ്പർ ആയിരുന്നെന്ന്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇവിടേക്ക് സോങ് വന്നതിന് സോങ്ങിന്റേതായ പേഴ്സണൽ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഹാൻ ഇൻഡയറക്റ്റ് ആയ രീതിയിൽ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി. വെള്ളത്തിന്റെ ക്ഷാമം മൂലം മനുഷ്യനെയും പല തട്ടിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ പോലും പരിഗണിച്ചിരുന്ന ആ ഒരു ചിന്താഗതി മാറി ആളുകൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടണമെന്ന് തന്റെ സഹോദരി ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യങ്ങളെല്ലാം സോങ് വെളിപ്പെടുത്തുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു ടീം മെമ്പേഴ്സ് തമ്മിൽ സംസാരിക്കുന്നതാണ്. ഇവിടെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ അന്വേഷിച്ചു വന്ന സാധനം തന്നെയാണ് കൊലയാളി. മുന്നേ വന്ന ക്രൂ മെമ്പേഴ്സിനെ കൊന്നത് അതല്ലേ, നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ ഒരു അഭിപ്രായം വരുന്നു. വേണ്ട, തിരിച്ചു പോവരുത്. എന്തുകൊണ്ടാണ് അതിങ്ങനെ ആളുകളെ കൊല്ലുന്നത്, എന്താണ് നമുക്ക് അതിന് ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് മറ്റൊരു അഭിപ്രായവും വരുന്നു. ഇങ്ങനെ ഒരു വശത്ത് ഈ ടീം മെമ്പേഴ്സ് സംസാരിക്കുമ്പോൾ അല്പം മാറി നിന്ന് സോങ്ങും ഹാനും സംസാരിക്കുന്നു. ഈ ഒരു സാമ്പിൾ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ എന്താ പ്രശ്നമെന്ന് ഹാൻ തിരക്കുമ്പോൾ സോങ് പറയുന്നത് അത് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും, ഇതാണ് ഇവിടെ ഉള്ളവരെ കൊന്നു കളഞ്ഞത്. 100-ൽ പരം പേരാണ് ഇതിനോടകം ഇതന്വേഷിച്ച് ഇവിടെ എത്തി മരണമടഞ്ഞത്. ഇതിനെ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ഇതിനെ സേഫ് ആയി ഭൂമിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ. ഇവിടെ 100-ൽ പരം പേരാണ് മരിച്ചതെങ്കിൽ ഇത് ഭൂമിയിലേക്ക് എത്തി ആളുകളുടെ കയ്യിൽ ഇത് ചെന്നു കഴിഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് മരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എനിക്കറിയാം, വെള്ളം കൊണ്ടുപോയാലേ നിങ്ങളുടെ മകളുടെ ട്രീറ്റ്മെന്റ് നന്നായി നടക്കൂ എന്ന്. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് പേരുടെ ജീവൻ ബലി നൽകുന്നത് ശരിയാണോ? ഞാൻ എന്റെ സഹോദരിയുടെ മരണ കാരണം യഥാർത്ഥത്തിൽ അറിയാനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് കൂടുതൽ നിഗൂഢതകൾ എനിക്ക് മനസ്സിലായത്. എന്റെ സഹോദരിയാണ് ഇങ്ങോട്ടേക്ക് ഈ ലൂണാർ വാട്ടർ അന്വേഷിച്ച് മുൻകൈ എടുത്ത് വന്നത്. പക്ഷെ അവള് മരിക്കുന്നതിന് മുന്നേ എനിക്കൊരു കോഡ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പേസിനെ പറ്റി. അവിടെ ചെന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചാലേ എന്തുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ മൾട്ടിപ്പിളായി ആളുകളെ കൊലപ്പെടുത്തുന്നത്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഒരു വലിയ ആപത്തിനെ കഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ വലിയ നാശം വരുത്തുന്നതിലും നല്ലതല്ലേ? അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ വെച്ച് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആപത്തില്ലാതെയാക്കി അത് തിരികെ കൊണ്ടുപോകുന്നതെന്ന് സോങ് ചോദിക്കുമ്പോൾ അതിൽ കാര്യമുണ്ടല്ലോ എന്ന് ഹാൻ മനസ്സിലാക്കുന്നു. ശരി, അതിനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഹാൻ തിരക്കുന്നു. കാര്യങ്ങൾ കൂടുതലായി അറിയാനായി ഇവിടെയുള്ള ഡേറ്റ ഏരിയയിലേക്ക് പ്രവേശിക്കണം. അതിനായി 1 ആക്സസ് വേണം. നിങ്ങളുടെ കയ്യിലെ 1 ആക്സസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി പരിശോധിക്കാമെന്ന് സോങ് പറയുമ്പോൾ ഹാൻ സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും 1 ആക്സസ് വെച്ച് ആ ലൂണ എന്ന ഡേറ്റ സ്റ്റോറേജ് ഏരിയയിലേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കടന്ന് അവിടമെല്ലാം നോക്കുന്ന സമയത്താണ് സോങ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തറയിൽ ഇല കാണുന്നു. ഇലയോ? ചന്ദ്രനിൽ എങ്ങനെ ഇല എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ടണലിന്റെ ഡോറ് തുറക്കുമ്പോഴാണ് വെളിയിലേക്ക് തള്ളി നിന്ന 1-2 ഇലകളൊന്നുമല്ല അവിടെ ഉള്ളത്. ആ ടണലിനകത്തേക്ക് വള്ളിച്ചെടികൾ പടർന്നു കിടക്കുന്ന കാഴ്ച അവര് കാണുന്നു. ടണലിന്റെ ആഴങ്ങളിലേക്ക് പടർന്നിറങ്ങിയിരിക്കുന്ന ആ വള്ളിച്ചെടികൾ കണ്ട് ഇവർ അമ്പരക്കുന്നു. ചന്ദ്രനിലെ ചെടിയോ? അവർക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യം. അവരാകെപ്പാടെ അമ്പരന്ന് നിൽക്കുന്നു. ഇനി എന്തൊക്കെ മിസ്റ്ററീസ് കണ്ടെത്താനിരിക്കുന്നു എന്ന ആശങ്ക അവരുടെ മുഖത്ത് നിലനിൽക്കെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എപ്പിസോഡ് മിസ്സാക്കാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.